വീണ്ടും നമ്മൾ അദാനിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത് ഓഹരി വിപണിയിലെ തകർച്ചയ്ക്ക് പിന്നാലെ അയൽ രാജ്യങ്ങളിൽ അദാനി പങ്കാളിയായ വികസന പദ്ധതികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളാണ് ആശങ്കയിൽ ഇപ്പോൾ തുടരുന്നത്. അദാനി പ്രതിസന്ധി നയതന്ത്ര വിഷയത്തിൽ കൂടി പ്രശ്നമാകുമോ എന്ന പേടി കൂടി ഇന്ത്യക്കുണ്ട് എന്ന സാഹചര്യം കൂടി വ്യക്തമാക്കുകയാണ്. ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ സിദ്ധാർത്ഥാണ് നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എത്തുന്നത്. സിദ്ധാർത്ഥ്, ഗുഡ് മോർണിംഗ്. സിദ്ധാർത്ഥ്, ഒരുപക്ഷെ മോദിക്കൊപ്പം എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ അയൽ രാജ്യങ്ങളിലാകെ പടർന്ന് പന്തലിച്ച ഒരാളായി അദാനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. അത് തന്നെയാകും അദാനി പ്രധാനമായും മുതലെടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നോക്കൂ, അദാനിയുടെ തകർച്ച അത് അയൽ രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു പ്രതിസന്ധി നമുക്ക് മുമ്പിലേക്ക് ഉയരുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ബാധിക്കുക, പ്രത്യേകിച്ച് ഈ നയതന്ത്ര വിഷയത്തിൽ? തീർച്ചയായും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയിൽ നിന്ന്, അതായത് ഛത്തീസ്ഗഡിൽ നിന്ന്, ഛത്തീസ്ഗഡിൽ ഒരു വൈദ്യുത നിലയം ഉണ്ടാക്കി അത് അതിലെ മുഴുവൻ വൈദ്യുതിയും നേരിട്ട് ബംഗ്ലാദേശിലേക്ക് നൽകുന്ന അദാനിയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലെല്ലാം പ്രതികരണം, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം, ഒപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്ക് പേഴ്സൺ അരിന്ദം ബാഗ്ചിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം, ഇത്തരത്തിൽ പദ്ധതികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരു ബിസിനസ്സുകാരന്റെ തകർച്ചയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ പദ്ധതികൾ അവതാളത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതൊന്നും ആ രാജ്യവുമായി ഇന്ത്യക്കുള്ള നയതന്ത്ര ബന്ധത്തിൽ ഒരു തടസ്സം വരുത്താൻ വേണ്ടിയുള്ള സാഹചര്യത്തിന് ഒരുങ്ങില്ല എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് അരിന്ദം ബാഗ്ചി നടത്തിക്കൊണ്ടുപോയത്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം, അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായി അദാനിയുടെ പദ്ധതികൾ, അവരുടെ അഭിമാന പദ്ധതികൾ അദാനി ഏറ്റെടുത്തിട്ടുള്ള വിവിധ അയൽ രാജ്യങ്ങൾ, പ്രധാനമായും നേപ്പാൾ, ശ്രീലങ്ക അടക്കമുള്ള, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെല്ലാം ഈ അദാനിയുടെ തകർച്ച, ഇന്ത്യയിൽ നടക്കുന്ന ഈ അദാനിയുടെ തകർച്ചയെ സാഗൂതം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ബംഗ്ലാദേശിന്റെ വിഷയം മുന്നിലുണ്ട്. ഒപ്പം തന്നെ ഒരു കണ്ടെയ്നർ ടെർമിനൽ പണിതെടുക്കുന്നുണ്ട് കൊളംബോ തുറമുഖത്തിന്റെ ഭാഗമായി. ശ്രീലങ്കയിൽ കൊളംബോ തുറമുഖത്തിന്റെ ഭാഗമായി അദാനി തന്നെ ഒരു കണ്ടെയ്നർ ടെർമിനൽ പണിതെടുക്കുന്നുണ്ട്. ഗൾഫ് ഓഫ് മാന്നാറിൽ 500 MW ഒരു കാറ്റാടിപ്പാടം അദാനി പണിതെടുക്കുന്നുണ്ട്. ഒപ്പം നേപ്പാളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ ലൈനുകൾ, അത് നിർമ്മിക്കുന്നതും അദാനി തന്നെയാണ്. ഈ ട്രാൻസ്മിഷൻ ലൈനുകൾ പണിതെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം സൗത്ത് ഏഷ്യൻ എനർജി ഗ്രിഡ് എന്ന രൂപത്തിൽ ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും ഭൂട്ടാനെയും അടക്കം യോജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അടുത്ത ഘട്ടത്തിലാണ് നടത്തിക്കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി, ഇപ്പോൾ അദാനി നിർമ്മിച്ചെടുക്കുന്ന ഈ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ ലൈനുകൾ നിർമ്മിച്ചെടുക്കുന്ന, അത് വലിക്കുന്ന ജോലി, അത് പ്രധാനപ്പെട്ട ജോലിയാണ്. പക്ഷെ ഈ പദ്ധതികളെല്ലാം, ഈ അയൽ രാജ്യങ്ങളുടെ അഭിമാന പദ്ധതികളായ ഈ പദ്ധതികളെല്ലാം നടത്തിയെടുക്കേണ്ടത് അദാനിയാണ്. എന്നാൽ അദാനി ഇന്ത്യൻ മാർക്കറ്റിൽ ലോകത്താകെ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഇതെല്ലാം, ഈ പദ്ധതികളെല്ലാം മുന്നോട്ട് പോകുമോ അതോ തടസ്സപ്പെട്ട് നിൽക്കുമോ എന്നുള്ള ആശങ്കയാണ് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത്, ഈ അയൽ രാജ്യങ്ങൾക്കും ഇന്ത്യക്കാകെയും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനത്തോട് ചോദിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനം, ഇന്ത്യയുടെ ഭരണകൂടം, അതായത് നരേന്ദ്രമോദിയുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം ഈ കരാറുകളെല്ലാം അദാനിയുടെ കയ്യിൽ കൈവന്നതാണെന്ന വിമർശനം ഇതേ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് ഗോതബയ രാജപക്സെ, ഷെയ്ഖ് ഹസീന അടക്കമുള്ള അവിടങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ, ഈ രാഷ്ട്രത്തലവന്മാരുടെ മുകളിൽ വലിയ പ്രഷർ ചെലുത്തിയാണ് നരേന്ദ്രമോദി ഗൗതം അദാനിക്ക് ഇത്തരം പദ്ധതികൾ കൈമാറിയത് എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ, വിമർശനങ്ങളെല്ലാം ഇതേ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. 2022 കാലത്ത് ഇതേ രാജ്യങ്ങളിൽ നരേന്ദ്രമോദി, അതായത് 2 വർഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി ഇതേ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ഘട്ടത്തിലെല്ലാം അതേ വിമാനത്തിൽ ഇതേ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഗൗതം അദാനിയും ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയും ഗോതബയ രാജപക്സെയും നേരിട്ട് കണ്ടിട്ടുണ്ട് ഗൗതം അദാനി.
പിന്നീട് ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ, മ്യാൻമർ അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത് അദാനി കുടുംബത്തിലെ മറ്റ് അംഗങ്ങളാണ്, മറ്റു കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ മാത്രമല്ല, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗമായി കിടക്കുന്ന ഇന്തോനേഷ്യ അടക്കമുള്ള, മ്യാൻമർ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ആശങ്കയിലാണ്. അവിടെ അദാനിയുടെ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, അവിടെ അദാനിയുടെ പദ്ധതികൾ പലതും നിർമ്മാണത്തിലുണ്ടായിരുന്നു. ഈ അദാനിയുടെ തകർച്ച ഈ രാജ്യങ്ങളിൽ എങ്ങനെ എങ്ങനെയാണ് ഈ ഈ രാജ്യങ്ങളെ ബാധിക്കുക എന്നുള്ള ആശങ്ക തീർച്ചയായും ഈ രാജ്യങ്ങൾക്കുണ്ടാകും. ഈ രാജ്യങ്ങൾ ഈ ആശങ്ക ഇന്ത്യയോട് പങ്കുവെക്കുന്നുണ്ടാവും, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തോട് പങ്കുവെക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന് മേൽ കരിനിഴൽ വീഴില്ല, ഒരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ള അരിന്തം ബാഗ്ചിയുടെ പ്രതികരണത്തിന്, ആ ആത്മവിശ്വാസത്തിന് മീതെയാണ് ഇത്തരം രാജ്യങ്ങളുടെ ആശങ്ക പടരുന്നത്. അതുകൊണ്ട് തന്നെ അദാനിയുടെ വിലത്തകർച്ച ഇന്ത്യയെ മാത്രമല്ല, ലോകത്തിലെ പ്രധാനപ്പെട്ട ഓഹരി വിപണികളെ മാത്രമല്ല, ഓഹരി വിലയെ സംബന്ധിച്ചുള്ള ഇടപെടലുകളിൽ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലെ പദ്ധതികളെ ആകെ ബാധിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അത് ഇന്ത്യയിലെ പദ്ധതികൾ, ഇന്ത്യയിലെ വിവിധ തുറമുഖ എയർപോർട്ട് പദ്ധതികൾക്ക് പുറമേയുള്ള വിവിധ രാജ്യങ്ങളിലെ വൈദ്യുതി പദ്ധതികൾ, വിവിധ രാജ്യങ്ങളിലെ തുറമുഖ പദ്ധതികൾ, വിവിധ രാജ്യങ്ങളിലെ മറ്റ് പദ്ധതികളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ, ഈ ഇത്തരം പദ്ധതികളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അഞ്ജു, ശരിയാണ് സിദ്ധാർത്ഥ. ശ്രീലങ്കയിലെ കാറ്റാടിപ്പാടം പദ്ധതി, ഒപ്പം നേപ്പാളിലെ ജലവൈദ്യുതി പദ്ധതി, അങ്ങനെ ഓരോ രാജ്യം എടുക്കുമ്പോൾ ഓരോ പദ്ധതികൾ ഇങ്ങനെ അദാനി ഗ്രൂപ്പിൻ്റെതായിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥ, ഈ ഡൗൺ ജോൺസ് സൂചികയിൽ അടക്കം അദാനി പുറത്തായിരിക്കുന്നു, ഒപ്പം വിദേശ വിപണിയിൽ നിന്ന് അടിതെറ്റിയിരിക്കുന്നു. 7 വ്യാപാര ദിനങ്ങളിലായിട്ട്, വിപണി ദിനത്തിലായിട്ട് ഈ അദാനിയുടെ ഓഹരി 50% ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലും 5 വർഷം മുമ്പ് അദാനി എന്ന ടൈം ബോംബ് ടിക് ടിക് അടിക്കുന്നു എന്നൊരു സൂചന നമുക്ക് മുമ്പിലേക്ക് നൽകിയ ഒരു വ്യക്തിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് അത് അക്ഷരം പ്രതി സംഭവിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണം പറയാൻ അല്ലേ സിദ്ധാർത്ഥ്? തീർച്ചയായും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ അഞ്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര ഓഹരി വില സൂചികൾ, SNP ഡൗ ജോൺസ് അടക്കമുള്ള വില സൂചികളിൽ നിന്ന് അദാനി പുറത്താകുന്നുണ്ട്, അദാനി എന്റർപ്രൈസസ് പുറത്താകുന്നുണ്ട്. മാത്രമല്ല, 8-ാമത്തെ വ്യാപാര ദിനം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള 8-ാമത്തെ വ്യാപാര ദിനം. ഈ വ്യാപാര ദിനങ്ങളിൽ ഏറ്റവും വലിയ തിരിച്ചടി, അതായത് പകുതിയോളം ആസ്തി തകർന്നു പോയിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ വിഷയത്തെ വായിക്കേണ്ടത്. $100 ബില്യണിലധികം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു അദാനിക്ക്, അദാനിയുടെ മുഴുവൻ കമ്പനികൾക്കുമായി. അതായത് അദാനിയുടെ മുഴുവൻ കമ്പനികളുടെയും പകുതി ആസ്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും ഇന്നും വ്യാപാര ദിനങ്ങളല്ല, ശനിയാഴ്ചയും ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഇപ്പോൾ തകർച്ച നേരിടുന്നില്ല എന്ന് മാത്രമേ വായിക്കാൻ കഴിയൂ. പിന്നെ നേരത്തെ അഞ്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ 5 വർഷം മുന്നേ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു സഞ്ജീവ് ഭട്ട് അദാനി എന്ന ടൈം ബോംബ് തകരും. അന്ന് നീരവ് മോദി എന്ന കൊള്ളക്കാരനെ വെറും ഒരു തെരുവ് ചട്ടമ്പിയായി മാത്രം കാണാൻ കഴിയും. അതായത് നീരവ് മോദിയൊക്കെ എത്ര നിസ്സാരനായിരുന്നു എന്ന് നമ്മൾ വായിച്ചറിയും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്വീറ്റ്, ആ പ്രധാനപ്പെട്ട ട്വീറ്റ് മറ്റ് മലയാള മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. കാരണം അത് കൃത്യമായി അദാനിയുടെ ഇത്തരം തകർച്ച എങ്ങനെയാണ്, ഇത്തരം തകർച്ചകളിൽ അദാനി എങ്ങനെ പ്രതികരിക്കും എന്ന് മുൻകൂട്ടി കാണുകയാണ് സഞ്ജീവ് ഭട്ട്. കൃത്യമായി അദാനിക്ക് സ്വന്തമായി ജെറ്റ് വിമാനമുണ്ട്, അദാനിയെ ഉറപ്പായും ഇത്തരം തകർച്ചകളിൽ ഇന്ത്യ വിടും. മാത്രമല്ല, ഇത്തരം തകർച്ചയിൽ ഏകദേശം 90,000 കോടിയോളം രൂപ അദാനിക്ക് ഇന്ത്യൻ ബാങ്കുകളിൽ കടമുണ്ട്. അതുകൊണ്ട് തന്നെ അദാനിക്ക് തകർച്ച നേരിട്ടാൽ ഇന്ത്യൻ ബാങ്കുകൾ എന്ത് ചെയ്യുമെന്നും, അതായത് ഇത്തരം തകർച്ചയിലൂടെ അദാനി ഉറപ്പായും വിദേശത്തേക്ക് കടക്കുമ്പോൾ ഇന്ത്യ വിടുമ്പോൾ ഇന്ത്യയിലെ ബാങ്കുകൾ എന്ത് ചെയ്യും എന്നും സഞ്ജീവ് ഭട്ട് ചോദിക്കുന്നുണ്ട് മറ്റൊരു ട്വീറ്റിലൂടെ. ഒപ്പം തന്നെ ആ ട്വീറ്റിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ സ്വന്തം ജെറ്റ് വിമാനത്തിൽ അദാനി നാടുവിടുമ്പോൾ സ്വന്തം സുഹൃത്തുക്കൾ, കോൺഗ്രസിലെയും BJP യിലെയും സ്വന്തം സുഹൃത്തുക്കൾ ഈ വിമാനത്തിൽ അദാനിക്കൊപ്പം ഉണ്ടാകും, അദാനി അവരെയും കൂട്ടിക്കൊണ്ടാകും ഇന്ത്യ വിടുക. അതോടെ ഇന്ത്യയിലെ ജനങ്ങൾ മാത്രം ഒറ്റയ്ക്കാകും. ഇന്ത്യയിലെ ജനങ്ങൾ ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയക്കാരെ നേതൃത്വത്തിലേക്ക്, അവരുടെ ഭരണ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുത്തത്
അവരുടെ ഭാവി മുന്നിൽ കണ്ടാണ്, ഇന്ത്യൻ ജനതയുടെ ഭാവി മുന്നിൽ കണ്ടാണ്. എന്നാൽ ഇന്ത്യൻ ജനതയുടെ ഭാവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കാതെ ഇന്ത്യൻ ജനതയുടെ മുഴുവൻ സ്വത്തും ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ഊർജവും അദാനിക്ക് മാത്രമായി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നോ രണ്ടോ കമ്പനികൾക്ക് ഒന്നോ രണ്ടോ ബിസിനസ്സുകാർക്ക് മാത്രമായി ഒറ്റുകൊടുക്കുന്ന രൂപത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള ഒരു ദീർഘദൃഷ്ടിയാണ് സഞ്ജീവ് ഭട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 2018 ഫെബ്രുവരി മാസത്തിൽ നൽകിയിട്ടുള്ള ട്വീറ്റിലാണ് ഇത്തരത്തിൽ, രണ്ടു ട്വീറ്റുകളിലാണ് ഇത്തരത്തിൽ മുൻകൂട്ടി കാണുന്നത് അദാനിയുടെ തകർച്ച സഞ്ജീവ് ഭട്ട് മുൻകൂട്ടി കാണുന്നത്. അതായത് അന്നേ നമ്മൾ ആ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. സഞ്ജീവ് ഭട്ട് അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്തരത്തിൽ അദാനി തകരുമെന്ന്. എന്നാൽ അന്നേ നമ്മൾ ഈ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അജു, അത് തന്നെയാണ് സിദ്ധാർത്ഥ്. ഒപ്പം മോദി സർക്കാരിന്റെ വിശ്വസ്തനായിട്ടുള്ള അദാനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന സാഹചര്യം നമുക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ മോദി അദാനിയെ പൂർണ്ണമായി കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും കാണേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഐക്യപ്പെടുന്നു, വിവിധ പരിപാടികളുടെ ഭാഗമായി ഇവരെല്ലാം ഒത്തുകൂടുന്നു. ആ ഘട്ടം വന്നപ്പോൾ അദാനി ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ കാണാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിപ്പോയിരുന്നു. നേരത്തെ മമതാ ബാനർജി അടക്കമുള്ള ആളുകളെ കാണാൻ വേണ്ടി ഗൗതം അദാനി ഇടപെടൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ ഇനി എത്രത്തോളം വിശ്വസിക്കാനാകും എന്നുള്ള ആശങ്ക, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇനി രാജ്യം ഭരിക്കുമോ, 2024 തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം ഭരിക്കുമോ എന്നുള്ള ആശങ്ക ഗൗതം അദാനിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം നേരത്തെയുള്ള ഗൗതം അദാനിയുടെ ഇടപെടലുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ. അത് തിരിച്ചും നരേന്ദ്രമോദിക്ക് ഉണ്ടാകും. കാരണം നരേന്ദ്രമോദിക്ക് അറിയുന്നുണ്ടാകുമല്ലോ സ്വന്തം സുഹൃത്ത് എങ്ങനെയാണ് ഓഹരി വിപണിയിൽ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് സ്വന്തം ഓഹരി വില, സ്വന്തം കമ്പനികളുടെ ഓഹരി വില എങ്ങനെയാണ് ഊതിപ്പെരുപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് കൃത്യമായും ഉറപ്പായും നരേന്ദ്രമോദിക്ക് അറിയുന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ എത്ര കാലം ഗൗതം അദാനിയുടെ ഇത്തരം ബിസിനസ് ഭരണകൂടത്തിന്റെ സഹായത്തോടെ എത്ര കാലം ഗൗതം അദാനിക്ക് മുന്നോട്ട് പോകാനാകും എന്നുള്ള ആശങ്ക നരേന്ദ്രമോദിക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തകർച്ചയുടെ ഈ സാഹചര്യത്തിൽ കൃത്യമായ ഇടപെടൽ, ഏറ്റവും അവസരവാദപരമായ ഇടപെടൽ നരേന്ദ്രമോദി തീർച്ചയായും നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ജൂൺ.